ഹായ് എവ്രിവൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളൊരു എക്സാമ്പിൾ ത്രൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സപ്പോസ് രവി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് 100,000 രൂപയുടെ ലോൺ വേണം. പക്ഷേ ഇന്ത്യയിലെ ഡമ്മി ബാങ്ക് പറയുന്നത് 100,000 രൂപയുടെ ലോണ് തരാം, പക്ഷേ 75,000 രൂപയുടെ സെക്യൂരിറ്റി തരണം. സോ നമ്മുടെ രവി എന്ത് ചെയ്യുന്നു, 15 ഗ്രാം ഗോൾഡ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. അതായത് ഇന്ന് 15 ഗ്രാം ഗോൾഡിൻ്റെ വില നോക്കുകയാണെങ്കിൽ 75,000 രൂപ വരും. അതായത് ഇന്ന് 10 ഗ്രാം ഗോൾഡിന് 50,000 രൂപയാണ്. അപ്പോൾ സപ്പോസ് ഈ ഒരു മാസം കഴിഞ്ഞ് ഗോൾഡിൻ്റെ വിലയിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നല്ല രീതിയിൽ ഇടിഞ്ഞാൽ, അതായത് 10 ഗ്രാമിന് 40,000 രൂപ എത്തുവാണെങ്കിൽ നമ്മുടെ രവി ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്ത 15 ഗ്രാം ഗോൾഡിൻ്റെ മുകളിൽ ഇപ്പോൾ വാല്യൂ വരുന്നത് 75,000 ആയിരിക്കില്ല, 60,000 രൂപ ആയിരിക്കും അല്ലേ. ഇപ്പം ബാങ്കിനൊരു ടെൻഷൻ ഉണ്ടാവും, അതായത് നമ്മുടെ രവി ലോൺ പേയ്മെൻറ്റ് ഡിഫാൾട്ട് വരുത്തുമോ എന്നുള്ളത്. സോ ഇന്ത്യയിലെ ഡമ്മി ബാങ്കിൻ്റെ മാനേജേഴ്സ് അവരുടെ ടീമിനോട് പറയുകയാണ് അവർക്ക് മാക്സിമം 25,000 രൂപയുടെ റിസ്ക് എടുക്കാൻ റെഡിയാണ്, ബട്ട് അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. സോ മാനേജേഴ്സ് ടീമിനോട് പറയുകയാണ് നിങ്ങൾ രവിയുടെ അടുത്ത് പോയി നോട്ടീസ് കൊടുക്കുക, അതായത് ലോൺ രവിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ 15,000 രൂപയും കൂടി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഗോൾഡിന് 60,000 രൂപയല്ലേ വേർത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രവിക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ബാങ്ക് രവി ഡിപ്പോസിറ്റ് ചെയ്ത ഗോൾഡ് സെല്ല് ചെയ്യും. അപ്പോൾ ഇവിടെ രവിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ബാങ്കിൻ്റെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുക, അതായത് അഡീഷണൽ 15,000 രൂപയും കൂടി ക്യാഷും കൂടി ഡിപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം ഡിപ്പോസിറ്റ് ചെയ്ത് ഗോൾഡ് അങ്ങ് മറന്നു കളയുക. ലോകത്തെ സെക്കൻഡ് റിച്ചസ്റ്റ് മാനായ അദാനിയുടെ അദാനി ഗ്രൂപ്പിനും ബാങ്കിൽ നിന്ന് $500 million മാർജിൻ കോൾ റിസീവ് ചെയ്തപ്പോൾ ഈ ഒരു സെയിം സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ലാസ്റ്റ് മാർജിൻ കോൾ എന്ന് പറഞ്ഞാൽ, അതുപോലെ എന്തായിരുന്നു ആ സിറ്റുവേഷൻ, അതുപോലെ തന്നെ എങ്ങനെ അദാനി അത് ഹാൻഡിൽ ചെയ്തു, അതുപോലെ തന്നെ അദാനിയുടെ ഷെയർ പ്രൈസിൽ എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, അപ്പം ഇതൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് അതിന് മുമ്പ് നിങ്ങളുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് അദാനി ഗ്രൂപ്പ് അവരുടെ ഷെയർസ് പ്ലെഡ്ജ് ചെയ്തെടുത്ത അവരുടെ $1.1 billion ലോണ് പ്രീപേ ചെയ്തു വന്ന്. അപ്പോൾ മാർക്കറ്റിൽ ഇതൊരു പോസിറ്റീവായിട്ട് എടുത്തൊരു ന്യൂസാണ്. അപ്പോൾ അതിനുശേഷം അദാനിയുടെ ഷെയർസിനൊക്കെ നല്ല റിക്കവറി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഫൈനാൻഷ്യൽ ടൈംസ് എന്നൊരു റിപ്പോർട്ട് വന്നത്. അപ്പോൾ അതിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് അവരുടെ $1.1 billion ലോണിന് $500 million മാർജിൻ കോൾ റിസീവ് ചെയ്തു വന്ന്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും എന്താണ് ഈ മാർജിൻ കോൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ തുടക്കത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ രവിയുടെ ഒരു എക്സാമ്പിൾ. ആ ഒരു എക്സാമ്പിൾ എന്താണ് പറഞ്ഞത്, രവി ഡിപ്പോസിറ്റ് ചെയ്ത കൊളാട്രലിൻ്റെ വാല്യൂ ബാങ്കിൻ്റെ മിനിമം സേഫ് മാർജിൻ എക്സീഡ് ചെയ്തപ്പോൾ ബാങ്ക് രവിക്ക് നോട്ടീസ് അയച്ചു അല്ലേ. സോ ഈ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഈ ഒരു വാർണിങ്ങിനാണ് നമ്മൾ മാർജിൻ കോൾ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം എന്താണ് സംഭവിച്ചത്, അദാനി പല ബാങ്കുകൾ ലൈക്ക് ഇപ്പോൾ ബാർക്ലേസ്, സിറ്റി ഗ്രൂപ്പ്, ഡൊയേഷ് ബാങ്ക്, JP Morgan, SMBC ഗ്രൂപ്പ് ഓഫ് ജപ്പാനിൽ ജോയിൻ ചെയ്താണ് $1.1 billion ലോൺ എടുത്തത്. സോ അദാനിയുടെ ഈ ലോൺ എടുത്ത് അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഷെയർസ് പ്ലജ് ചെയ്തിട്ടാണ്. സോ ഇപ്പോൾ അദാനി ഹിൻഡൻബർഗ് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പം അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഷെയർസ് ഇടിഞ്ഞു, അതായത് 50% താഴെ ഇടിഞ്ഞു. സോ ബാങ്കുകൾക്ക് ഇപ്പോൾ മനസ്സിലായി, അതായത് അദാനി പ്ലജ് ചെയ്ത ഷെയർസിൻ്റെ വാല്യൂ അവരുടെ സേഫ് മാർജിനിലും താഴെയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അദാനിയോട് $500 million ക്യാഷ് ആവശ്യപ്പെട്ടു. സോ ഈ ഒരു ക്യാഷ് കൊടുത്തില്ലെങ്കിൽ ബാങ്ക് ഷെയർസ് മാർക്കറ്റിൽ വിൽക്കും. സോ ഈ ഒരു സിറ്റുവേഷനിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഷെയർസ് ലെൻഡേഴ്സ് മാർക്കറ്റിൽ വിറ്റ ഇപ്പോൾ ഓൾറെഡി അവരുടെ ഷെയർസിനൊരു പ്രഷറിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെയും കൂടി വന്നാൽ നല്ല രീതിയിൽ വീണ്ടും ക്രാഷ് ആവും അവരുടെ ഷെയർസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പ് ഇങ്ങനെ ഡിസൈഡ് ചെയ്തു, അതായത് $500 million ക്യാഷ് മാത്രമല്ല അവർ റീപേ ചെയ്യുന്നത്, മറിച്ച് മൊത്തം ലോൺ $1.1 billion റീപേ ചെയ്യാമെന്ന്. അദാനി സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല, അതായത് ഏത് എൻറ്റിറ്റി നിന്നാണ് $1.1 billion എടുത്തതെന്ന്. പക്ഷേ അദാനി പോർട്സ്, അദാനി ഗ്രീൻ എനർജി, അദാനി ട്രാൻസ്മിഷൻ എന്നിവയിൽ പണയം വെച്ച ഓഹരികൾ ഈ പ്രീ പേയ്മെൻറ്റ് ഡേറ്റിൽ റിലീസ് ചെയ്യുമെന്ന് അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. പിന്നെ ഈ ലോൺ റീപേ ചെയ്യാനുള്ള ക്യാഷ് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തത് എന്നും അദാനി ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്ക് ഫസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു തേഴ്സ്ഡേയിൽ. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദാനി ഗ്രൂപ്പിന് 59,500 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പാണ് നഷ്ടമായത്. അപ്പോൾ അദാനിയുടെ ട്രബിൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. തേഴ്സ്ഡേയിലെ കറക്ഷനിൽ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡെക്സ് പ്രൊവൈഡറിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണ്, അതായത് MSCI അനൗൺസ്മെൻറ്റ്. അപ്പോൾ MSCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ. എന്താണ് ആക്ച്വലി MSCI എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ അവരെന്ത് അൺഎക്സ്പെക്റ്റഡ് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടാണ് മാർക്കറ്റിൽ അദാനിയുടെ സ്റ്റോക്ക് ഇത്രയും വേഴ്സ് ആയത്, അപ്പം അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട.
അപ്പം MSCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റീസ് ലൈക്ക് ഇക്വിറ്റീസ് റിയൽ എസ്റ്റേറ്റ് അതുപോലെ ഫിക്സഡ് ഇൻകത്തിൻ്റെ ലീഡിംഗ് ഇൻഡെക്സ് പ്രൊവൈഡറാണ്. അതായത് ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ വലിയ ഫണ്ട് മാനേജേഴ്സ് ഒക്കെ MSCI നിർമ്മിച്ച പ്രൊഡക്റ്റുകൾ റെഫർ ചെയ്തുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുവാണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇപ്പം MSCIയിൽ പല ഇൻഡെക്സുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ ലോകമെമ്പാടുള്ള ഫണ്ടുകൾ എന്നിവയിലൊക്കെ പണം നിക്ഷേപിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ നോക്കുവാണെങ്കിൽ പല MSCI ഇൻഡെക്സിലും അദാനി ഗ്രൂപ്പിന് 8 സ്റ്റോക്കുകളാണുള്ളത്. അപ്പോൾ അദാനി എൻ്റർപ്രൈസ്, അദാനി പോർട്സ്, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ഗ്രീൻ എനർജി, അദാനി ട്രാൻസ്മിഷൻ, അദാനി പവർ, അംബുജ സിമെന്റ്സ് അതുപോലെ തന്നെ ACC. അപ്പം ഇനിയിപ്പം MSCI ഒരുപാട് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ടാവും സ്റ്റോക്സൊക്കെ ഇൻഡെക്സിൽ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ അവർ നോക്കുന്ന ഒരു ഫാക്ടറായിരിക്കും ഫ്രീ ഫ്ലോട്ട് ഷെയർ എന്നുള്ളത്. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്ലി നമുക്ക് വാങ്ങാനും വിൽക്കാനും അവൈലബിൾ ആയിട്ടുള്ള ഷെയർസാണ്. അപ്പോൾ പ്രൊമോട്ടർ ഗ്രൂപ്പ് അല്ലാതെ ബാക്കിയുള്ള ഷെയർസിനെയാണ് നമ്മൾ നോർമലി ഫ്രീ ഫ്ലോട്ട് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി ഈ ഫ്രീ ഫ്ലോട്ട് കൂടുമ്പോൾ അത് സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റിക്ക് ബെറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പ് ആർട്ടിഫിഷ്യലി അവരുടെ പബ്ലിക് ഫ്ലോട്ട് ഷെൽ എൻറ്റിറ്റീസ് ത്രൂ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. MSCI ഈ ഒരു അലിഗേഷൻ സീരിയസ്ലിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അവർ പറഞ്ഞേക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ആക്ച്വൽ ഫ്രീ ഫ്ലോട്ട് പൊസിഷൻ അവർ റിവ്യൂ ചെയ്യുമെന്നാണ്. അപ്പോൾ അദാനി ഓഹരികൾ ചില നിക്ഷേപകരുടെ ഓഹരികൾ ഫ്രീ ഫ്ലോട്ടായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ MSCI ഇൻഡെക്സിൽ ചില അദാനി ഓഹരികൾ നീക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയം ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 9th February 2023 MSCI ഫെബ്രുവരി ഇൻഡെക്സ് റിവ്യൂവിൻ്റെ ഒരു പ്രൊഫോമ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു അദാനി ഗ്രൂപ്പ് സ്റ്റോക്കും MSCI ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യില്ല എന്ന്. പക്ഷേ ഈ ഒരു ഇൻഡെക്സിൽ 4 അദാനി സ്റ്റോക്കുകളുടെ വെയിറ്റേജ് കുറയ്ക്കും. അപ്പോൾ ഈ 4 കമ്പനികളാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് അദാനി എൻ്റർപ്രൈസ്, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ ACC ലിമിറ്റഡ്. അപ്പോൾ ഇത് 1st March 2023 എഫക്റ്റ് വരുന്നത്. സോ ഇത് കാരണം ഈ 4 സ്റ്റോക്കുകളുടെയും കമ്പൈൻഡ് ഔട്ട്ഫ്ലോ $500 million ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നപ്പോൾ അതായത് 10th February അതായത് ഫ്രൈഡേ അദാനി സ്റ്റോക്സിൽ ഹെവി സെല്ലിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അടുത്തൊരു നെഗറ്റീവ് ന്യൂസ്, ഫ്രാൻസ് ടോട്ടൽ ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിലേക്ക് അവർ $3.1 billion എക്സ്പോഷർ ഉണ്ട്. അവരിപ്പോൾ അദാനി ഗ്രൂപ്പായിട്ടുള്ള ഹൈഡ്രോജൻ ഫ്യുവൽ ബിസിനസ് പാർട്ണർഷിപ്പ് ഹോൾഡിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ഹൈഡ്രോജൻ പ്രൊജക്റ്റിൻ്റെ വാല്യൂ വരുന്നത് $50 billion ആണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ ഇടയ്ക്കും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അതായത് അദാനി വേറെ ലോണും കൂടി പ്രീപേ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ബാർക്ലേസ് PLC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് PLC, ഡൊയേഷ് ബാങ്കിൽ നിന്ന് കഴിഞ്ഞ വർഷം അംബുജയിലും ACCയിലും ഹോൾസം ലിമിറ്റഡിലും ഓണർഷിപ്പ് ഉള്ള പ്രോപ്പർട്ടികൾ വാങ്ങാൻ $4.5 billion വായ്പ നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലോണിൻ്റെ ഒരു പോർഷൻ ഡ്യൂ ആകുന്നത് 9th March 2023. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്ന അദാനി ഗ്രൂപ്പ് $500 million പ്രീപേ ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ്, അദാനി ഗ്രൂപ്പ് വാച്ച്ടെലിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാച്ച്ടെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ കോസ്റ്റ്ലി ഡിഫൻസ് ഫേമിൽ ഒന്നാണ്. അപ്പോൾ ഹിൻഡൻബർഗിൻ്റെ അലിഗേഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹിൻഡൻബർഗിൻ്റെതിരെ അവർ ലീഗൽ ആക്ഷൻ എടുക്കാൻ പോകുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 ട്വിറ്ററും വാച്ച്ടെലിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എലൻ മസ്കിനെ കൊണ്ട് ട്വിറ്റർ അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഷോർട്ട് സെല്ലറിൻ്റെ റിപ്പോർട്ട് കാരണം ഇന്ത്യയിലെ റിച്ചസ്റ്റ് പേഴ്സൺ എന്ന ട്രബിളിലാണ് ഉള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഗ്രൂപ്പ് കമ്പനീസ് സെല്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് വാല്യൂ $117 billion ആയിട്ട് കുറഞ്ഞു ഏകദേശം. ഇപ്പോൾ ഗ്ലോബൽ ബാങ്കുകളൊക്കെ അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ സ്ക്രൂട്ടിനിയൊക്കെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദാനി ഗ്രൂപ്പ് കമ്പനീസിന് ഈ ചലഞ്ചുകളൊക്കെ പെട്ടെന്ന് റീപേ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ചില ലോൺസൊന്നും റീപേ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഈ ഒരു ഡിപ്പിൽ നിങ്ങൾ അദാനി സ്റ്റോക്സ് ഏതെങ്കിലും നിങ്ങൾ വാങ്ങാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കണ്ട. അപ്പം റീസെൻ്റ് നമ്മുടെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടേക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് നല്ല നല്ല കോണ്ടൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നത്. സോ നമുക്ക് ഇതുപോലുള്ള ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.